మాధా శ్రీ యేసు మాధా స్నేహం నీ తన్నయల్లే కరుణా కడాక్షం కారుణ్య తీర్థం కరళിൽ ചൊരിയുന്നതവിടുന്നല്ലേ മാധാ ശ്രീ യേശുനാഥാ സ്നേഹം നീ തന്നെയല്ലേ കരുണാകടാക്ഷം കാരുണ്യതീർത്ഥം കരളിൽ ചൊരിയുന്നതവിടുന്നല്ലേ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് നല്ലൊരു പ്രഭാതം കാണുവാനായിട്ട് സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകിയതോർത്ത് ആദ്യമായി തന്നെ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു പ്രഭാതമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം 5 വ്യത്യസ്ത പ്രാർത്ഥനകൾ എന്നതിനെ പറ്റിയാണ്. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന 5 വ്യത്യസ്തരായ ആളുകൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. 1-ാമതായി തന്നെ ബർത്തിമായ എന്ന കുരുടിൻ്റെ പ്രാർത്ഥന. ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ, പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന് പറയുന്നവർക്കുള്ള ലളിതമായ പ്രാർത്ഥനയാണിത്. നാം ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ വിശ്വസിക്കാനാവാത്ത അനുഗ്രഹങ്ങളാൽ നിറയും. 2-ാമതായി ശതാദീപിൻ്റെ പ്രാർത്ഥന. ശതാദീപിൻ്റെ ദാസൻ അസുഖം ബാധിച്ചപ്പോൾ ശതാദീപൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ യേശുവിനടുത്തേക്ക് അയച്ചു. യേശു അവൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ ശതാദീപൻ തൻ്റെ സ്നേഹിതന്മാരെ ദാസിന് വേണ്ടി യേശുവിനടുക്കിലേക്ക് അയച്ചു. അപേക്ഷിച്ചു, നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്നെ ബാലികാരന് സൗഖ്യം വരും. നാം ദൈവത്തിന് മുൻപിൽ നിൽക്കുവാൻ യോഗ്യരല്ല എന്ന് താഴ്മയോടെ സമ്മതിക്കുക. ശതാദീപൻ തനിക്കല്ല പ്രാർത്ഥിക്കുന്നത്, ദാസിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. നാം നമുക്ക് മാത്രമല്ല മറ്റുള്ളവരെയും പ്രാർത്ഥനയിൽ ഓർക്കേണ്ടതാണ്. നമ്മുടെ അയൽക്കാരെ, അവരുടെ വേദനകളിൽ രോഗികളായിട്ട് കിടക്കുന്നവരെ, മറ്റ് പല പ്രയാസങ്ങളിലും കഴിയുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. 3-ാമതായി യേശു ക്രൂശിൽ മരിക്കുമ്പോൾ കള്ളൻ്റെ പ്രാർത്ഥന. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു. ഈ അനുതാപ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അതിനാൽ കള്ളനും എന്ത് ലഭിച്ചു? യേശുവിനോടൊപ്പം ഇരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തു. 4-ാമതായി ശലോമോൻ്റെ പ്രാർത്ഥന. ശലോമോൻ പ്രാർത്ഥിച്ചു, ജനത്തെ ഭരിക്കുവാനുള്ള വിവേകം അഥവാ ജ്ഞാനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ 2 വരങ്ങളായി ജ്ഞാനവും പരിജ്ഞാനവും പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഈ വരം ലഭിക്കുന്നത്? സദൃശ്യവാക്യം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്കായുള്ള പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടമാണ്. നമുക്ക് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാം, പഠിക്കാനിരിക്കുമ്പോൾ 1 നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം പഠിക്കുവാനിരിക്കുക. അങ്ങനെ നമ്മുടെ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ എക്സാമിന് പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ 1 നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യൻ ഒന്ന് തുറന്നെടുത്ത് വായിച്ച് എഴുതുകയാണെങ്കിൽ ഉന്നതമായ വിജയം ലഭിക്കുമെന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ 5-ാമതായി ദാവീദിൻ്റെ പ്രാർത്ഥന. ശലോമോൻ പരിശുദ്ധാത്മപരം ചോദിച്ചപ്പോൾ ദാവീദ് ചോദിച്ചത് ദാനമല്ല, ദാതാവിനെയാണ്. ഉണങ്ങി വരേണ്ട ദേശത്ത് ദാവീദ് ദൈവത്തെ തേടി 7 നേരം പ്രാർത്ഥിച്ചു. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നതുപോലെ ദാവീദിൻ്റെ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ ആഗ്രഹിച്ചു. അതിനാൽ ദാവീദ് പറഞ്ഞു, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പാടി നടന്ന ദാവീദ് സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും മറ്റെന്തിനേക്കാളും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് തന്നെ ദൈവം ഇടയ ചെറുക്കനെ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ് പരമോന്നത പദവി നൽകി അനുഗ്രഹിച്ചു. ഈ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. നമുക്കും ദാവീദിനെ പോലെ പറയാം, ദൈവമേ, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന 1 ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത് തുണിയായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ലൊരു പ്രഭാതം നൽകിയതോർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നപ്പ. ദൈവമേ, ഇന്ന് ഞങ്ങൾ എങ്ങനെയെല്ലാം പ്രാർത്ഥിക്കണമെന്ന് ചിന്തിച്ചപ്പ. ദൈവമേ, ഞങ്ങളിൽ പലർക്കും പ്രാർത്ഥിക്കാൻ അറിയില്ല അപ്പ. ദൈവമേ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല കർത്താവേ. എങ്കിലും അങ്ങ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഞങ്ങളെയും അവിടുന്ന് പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. അതുപോലെ ഇന്ന് ഞങ്ങൾ ചിന്തിച്ചതുപോലെ, കുരുടൻ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവ് ശതാധിപൻ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവ് കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ
പോലെ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ ഞങ്ങളെയും അവിടുന്ന് പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായിരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെല്ലാം അവിടുന്ന് ക്ഷമിക്കണമേ. നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ, ഒരുപാട് ആവശ്യങ്ങളായിട്ട് കടന്നു വന്നവരുണ്ട് കർത്താവെ. അവരുടെ ആവശ്യങ്ങളെല്ലാം പലരും കമൻ്റ് രൂപത്തിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എൻ്റെ കർത്താവ് കാണുന്നു. അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് കർത്താവെ അവിടെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത സാഹചര്യത്തിൽ കടന്നു പോകുന്നവർ കർത്താവെ, കടഭാരങ്ങളിൽ മക്കൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധി കിട്ടുവാൻ, ജോലി ലഭിക്കാൻ, അങ്ങനെ പല ആവശ്യങ്ങളായിട്ട് ഇതിൽ മെസ്സേജ് ചെയ്തവരുണ്ട്. ദൈവമേ, അവരെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവിടെ നിന്ന് കൂടിയിരിക്കണമേ. അങ്ങ് അങ്ങനെ ചെയ്തതായിട്ട് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നപ്പ. ദൈവമേ, ഇന്നത്തെ ജീവിതം കർത്താവെ ഞങ്ങളുടെ കുറവുകളെല്ലാം അവിടെ നിന്ന് ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഒരിക്കൽ കൂടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. സാന്ത്വന സംഗീതമേ വിടയോ കേട്ടു ഞാൻ, നാഥനെ എങ്ങും തിരഞ്ഞു. സാന്ത്വന സംഗീതമേ വിടയോ കേട്ടു ഞാൻ, നാഥനെ എങ്ങും തിരഞ്ഞു. വിശ്വാസികളുടെ സങ്കേതം നിൻ തിരു സന്നിധിയല്ലേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കുകയില്ലേ. നാഥാശ്രീയേശുനാഥ, സ്നേഹം നീ തന്നെയല്ലേ, കരുണാകടാക്ഷം കാരുണ്യതീർത്ഥം കരളിൽ ചൊരിയുന്നതവിടുന്നല്ലേ. നാഥ ശ്രീയേശുനാഥ, സ്നേഹം നീ തന്നെയല്ലേ, കരുണാകടാക്ഷം കാരുണ്യതീർത്ഥം കരളിൽ ചൊരിയുന്നതവിടുന്നല്ലേ.